വെൽക്കം ടു ഡ്രാഗൺ ഫ്ലൈ എന്നൊന്നും പറയാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ മുഖം കണ്ടില്ലേ, നല്ല തടിച്ച് നിവർത്തിരിക്കുന്നത് കാണാണ്ടോ. നീരാണ് കേട്ടോ അതൊക്കെ. ഈ ഡയാലിസ് പേഷ്യൻ്റുകൾക്ക് വരുന്ന ഏറ്റവും ഒരു ഡേഞ്ചറായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇന്ന് എനിക്കിപ്പോൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ വെള്ളം കുറച്ച് കൂടുതലായിട്ട് കുടിച്ചു. എന്താ ചില ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചില ദിവസങ്ങളിൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദാഹം വരും. അപ്പം നമുക്ക് എത്രയും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ വെള്ളം കുടിക്കും. ആ വെള്ളം മുഴുവൻ നമ്മുടെ ശരീരത്തിൽ ഫേസിലും കയ്യിലും നമ്മുടെ കാലിലും ഒക്കെ എന്ത് ചെയ്യും, നീര് വന്ന് വീർത്തും കിട്ടും. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചിൻ്റെ അവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. ശ്വാസം മുട്ട് പോലെ അങ്ങനെ ഫീൽ ചെയ്യും. എനിക്കിപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനത്തെ ഒരു ദിവസം കേട്ടോ. പിന്നെ കഴിഞ്ഞ ഡയാലിസിന് വെയിറ്റ് ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു 1.8 വെയിറ്റ് ബാലൻസ് നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം അതും കൂടെ എന്താണ് കൂട്ടിയിട്ടാണ് ഇന്നത്തെ വെയിറ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ആദ്യത്തെ ഡയാലിസിൽ നമുക്ക് ആ വെയിറ്റ് പോയില്ലെങ്കിൽ പിന്നെ അത് ഇതിനോട് ആഡ് ചെയ്തിട്ട് വരും. അപ്പോൾ അത് ഓവറാവും. ഇപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ എനിക്ക് പ്രഷർ നോക്കുന്നതും വെയിറ്റ് നോക്കുന്നതും എല്ലാ തരത്തിലുള്ള മെഷീൻസ് ഉണ്ട്. അപ്പോൾ ഞാനതിൽ നോക്കിയപ്പോൾ എനിക്ക് വെയിറ്റ് എന്നത്തേക്കാളിലും കൂടുതലാണ്. അതായത് 52.9 എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഡ്രൈ വെയിറ്റ് 47.5. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അറിയാലോ എത്ര വെയിറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 5 കൂടുതൽ വെയിറ്റ് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര ഭക്ഷണം വേണമെങ്കിലും നമുക്ക് കഴിക്കാം, പക്ഷേ നമ്മൾ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം മുട്ട് ഫീൽ ചെയ്യും. എനിക്ക് ചെറുതായിട്ട് ശ്വാസം മുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മൈൻഡ് വല്ലാത്തൊരവസ്ഥ എനിക്ക് വരും. പിന്നെ എനിക്ക് മനസ്സിന് കൺട്രോൾ കിട്ടില്ല, അങ്ങനത്തെ ഒരു പ്രോബ്ലം. എന്താ വെച്ചാൽ ശ്വാസം മുട്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ നമ്മളെ മനസ്സിൽ ശക്തിയും കൂടി ഇല്ലാതെ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഡേ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ ഇപ്പോൾ എൻ്റെ ഡയാലിസ് സെൻ്ററിലേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു വരട്ടേന്ന്. അപ്പോൾ എന്താ വെച്ചാൽ ഫസ്റ്റ് രാവിലത്തെ ആൾക്കാർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരില്ലാത്ത ടൈമിലാണെങ്കിൽ നമ്മളെ ലെക്ക് പോലെ ചിലപ്പോൾ നമുക്ക് വിളിച്ച് അവർ വന്നോളം പറയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റൊക്കെ നോക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും ചെറുപ്പമായതുകൊണ്ടും പിന്നെ നമ്മൾക്ക് നല്ല മെഷീൻ അല്ല, കുറച്ചും കൂടെ ഒരു കെയറിങ്ങുള്ള മെഷീനിലേ അവർ കിടത്തുള്ളൂ. അപ്പോൾ ഒത്തിരി പഴകിയ മെഷീനിൽ അവർ കിടത്തില്ല. അപ്പോൾ അവർ ഒഴിവില്ലെങ്കിൽ അവർക്കൊരു പാകം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു മെഷീനെ ഒഴിവ് ഉപയോഗിച്ച് 11:12 എനിക്ക് ഡയാലിസിസ് ഉള്ളത്. അതായത് 11:50 വരെ വെച്ച് അപ്പോഴത്തേക്ക് ഞങ്ങൾ സെറ്റാക്കി വയ്ക്കാം, വേഗം ചെയ്യാം. ഇതിന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മരുന്നുകൊണ്ടും ഒന്നുകൊണ്ടും ഒരു കാര്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഡയാലിസിസ് ചെയ്ത് നമ്മളെ വെയിറ്റ് കളഞ്ഞാൽ തന്നെ ഒരു ആശ്വാസം കിട്ടുള്ളൂ. ശ്വാസം മുട്ടിനായാലും പിന്നെ ഒരു പിരിമുറുക്കം ആണ് ഫീൽ ചെയ്യുക നമുക്ക്. പിന്നെ മനസ്സിന് വല്ലാത്തൊരു ടെൻഷൻ ഫീൽ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എനിക്ക് വരുന്നത്. അല്ലാത്തപ്പോഴൊക്കെ ഞാൻ നല്ല ബോൾഡാണ്. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞ കാര്യങ്ങൾ, പിന്നെ നമുക്ക് വീട്ടിലെ വർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കുനിഞ്ഞ് അടിച്ചു വാരി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്കകത്ത് പെരുപ്പ് കയറും. പിന്നെ പ്രഷർ ഓവറായിട്ട് നിൽക്കും കൂടുതലായിട്ട്. ഇപ്പോൾ പ്രഷർ നോക്കിയപ്പോൾ 190 അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വയ്യ. കുറേ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ വയ്യ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത കാരണം മെഡിസിന് കഴിക്കണ്ടേ. അപ്പോൾ ഒരു ദോശ വേഗം കഴിച്ച് മെഡിസിൻ കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഡയാലിസിൽ പേഷ്യൻ്റുകൾക്ക് ഉള്ളതാണ് കേട്ടോ. ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അത് വലിച്ചെടുത്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മൾ നല്ല ടയേർഡായി മാറും. അല്ലെങ്കിൽ പിന്നെ അത്രയും വെയിറ്റ് അവർക്ക് എടുക്കാൻ കഴിയില്ല, അത് ഒത്തിരി കൂടുതലാണ്.
കയറിപ്പോയ ഒരു നാലൊക്കെ ഒലിക്കാൻ കഴിയുള്ളൂ, ബാക്കി നാലും പെൻഡിങ്ങിൽ വരും. എന്നാലും അത്രയും പോയാലെങ്കിലും നമുക്ക് അത്രയും ഒരു ആശ്വാസം കിട്ടും. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതാ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാതിരിക്കാൻ ചില ദിവസങ്ങളിൽ സാധിക്കില്ല. അപ്പോൾ പിന്നെ കഴിഞ്ഞ ടെസ്റ്റിന് പോയപ്പോൾ, മന്ത്ലി ടെസ്റ്റിന് പോയപ്പോൾ ഡോക്ടർ യൂറിൻ വളരെ, പൊതുവേ ഡയാലിസിസ് പേഷ്യൻ്റുകൾക്ക് യൂറിൻ കുറവായിരിക്കും, അപ്പോൾ യൂറിൻ വളരെ കുറവായതിനാൽ പിന്നെ യെല്ലോ കളറിലായതിനാലും ഡോക്ടർ നാല് ഗ്ലാസ് എന്നുള്ളത്, മൂന്ന് ഗ്ലാസ് എന്നുള്ളത് നാല് ഗ്ലാസ്സാക്കി വെള്ളം കുടിക്കാൻ പറഞ്ഞു. എന്താ വെച്ചാൽ വെള്ളം കുറവുകൊണ്ടായിരിക്കും ആണ് അങ്ങനെ വരണമെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലാവിഷാക്കി. ലാവിഷാക്കിയപ്പോൾ എനിക്ക് എട്ടിൻ്റെ പണി കിട്ടിയിട്ട് പിരിക്കുകയാണ് ഞാൻ അങ്ങനെ കേട്ടോ. പിന്നെ ഡയാലിസിലെ ബാക്കി കാര്യങ്ങൾ, അനുഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് കുറച്ചൊക്കെ പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങൾ പറയാൻ സമയം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും അത് തുടർന്നിട്ടുള്ള വീഡിയോകളിൽ ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഉള്ളി സ്ലൈഡായിട്ട് അരിഞ്ഞത് നമ്മൾ ഇതാ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഉപ്പിടുകിനാ വഴലാൻ ഇട്ടതിന് ശേഷം കുറച്ച് ഇനി അതിട്ടതിന് ശേഷം ഇത്തിരി ഉപ്പിട. അപ്പൊ നമ്മളെ ഉള്ളി നന്നായിട്ട് വഴിഞ്ഞ് വെട്ടിട്ടാ. ഓക്കെ, അപ്പോ ഉള്ളി വഴഞ്ചൂട്ടാ. വഴഞ്ചൂന്ന് തന്നെയല്ലേ അമ്പാടിയെ പറയാ. ഉള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ടിട്ടാ. ഇനി നമുക്കിത് എത്ര തക്കാളി ആടാ, രണ്ടെണ്ണോ? അപ്പൊ രണ്ട് തക്കാളി ചേർക്കാട്ടാ. രണ്ട് തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ. അതിൽ മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തതിന് ശേഷം നമ്മളെ ഗ്രേവിയിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ എന്താ വേവിച്ചിരിക്കുക. ഇനി അതൊന്ന് സെറ്റാക്കണം. മറ്റേ ഇട്ടാ പ്ലക്കറ്. നാടൻ ചിക്കൻ കറി അല്ലേ. പ്രവസിസ് ഡിലിഷ്യസ് ഫുഡ്. മസാല ഒക്കെ ചേർത്താ ഇല്ലല്ലോ. പിടിച്ചതിന് ശേഷം അല്ലേ, പിന്നെ പിടിച്ചതിന് ശേഷം നമുക്ക് മസാല ഒക്കെ ചേർക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ അപ്പൊ നമ്മളിതിൽ ചിക്കൻ പൗഡർ എത്ര, മൂന്ന് സ്പൂൺ, ആ മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട്, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്, പിന്നെ ഒരു മൂന്ന് സ്പൂണ് ചിക്കൻ പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് സെറ്റാക്കാനേ. ഇത് പ്രത്യേകിച്ച് പറയണം, ഇത് പ്രവാസികളുടെ ചിക്കൻ കറിയാണ് കേട്ടോ. അല്ലാതെ നമ്മളെ നാട്ടിലുണ്ടാക്കണ അരപ്പരച്ചിട്ടുള്ളതൊന്നല്ല. അപ്പൊ അരപ്പൊക്കെ കുറച്ച് കുറച്ചിട്ട് ഞങ്ങൾ ഹെൽത്ത് നോക്കിയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഇത് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഓക്കെ, കളറൊക്കെ എന്തായാലും വന്നിട്ടുണ്ട്. ഇത് കഴിച്ചു നോക്കണം. എന്താണ് എന്താണ് പറയുന്നത്? മെയിൻ ഷഫിനെ കാണിക്കണ്ടേ? വേണോ ഷഫ് തന്നൊന്ന് വേർത്ത് നിന്ന് ഷഫ്. ആ നല്ല കളറൊക്കെ വരുന്നുണ്ട്. ചിക്കൻ വേവട്ടട്ടാ. ചിക്കനെ കുക്കറിലൊന്നും ഇട്ട് വേവിച്ചിട്ടില്ല ഞങ്ങൾ, ഡയറക്റ്റായി ഈ ഗ്രേവിയിലേക്ക് ഇട്ടിട്ട് അത് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി കരിയേപ്പിലൊക്കെ ഞങ്ങൾ ഇതൊന്ന് ആയ ശേഷം ഇടും. ഓക്കെ, അപ്പം അടച്ച് വെച്ച് ഞങ്ങൾ ഇത് വേവിക്കട്ടെ. ഓക്കെ, കരിയേപ്പിനിൽ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അന്ന് വന്ന വെള്ളമാണ് ഇതൊക്കെ. അപ്പോൾ ഒക്കെ വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.